വീരവാദവും പ്രകടനവും ഒക്കെ മമതയുടെ ജന്മസിദ്ധമായ കഴിവ് തന്നെയാണ്. വീണ്ടും ബംഗാളിൽ അധികാരം നിലനിർത്തുവാൻ തെരഞ്ഞെടുപ്പ് വിദഗ്ധർ പ്രശാന്ത് കിഷോറിനെ ആശ്രയിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. തട്ടുകടകളിൽ ചെന്ന ചായ അടിച്ചതും തെരുവുകളിൽ ദീർഘദൂരം നടന്നതും എല്ലാം താൻ ജനതയുടെ ഒപ്പമാണെന്ന് ഊട്ടി ഉറപ്പിക്കുവാനുള്ള പരിശ്രമമാണ് നടത്തുന്നത്. ഇന്ത്യയിൽ നിലവിൽ രോഗവ്യാപനം തടയുവാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ നടത്തുമ്പോൾ വ്യത്യസ്തനാകാൻ തന്നെയാണ് ഓരോ സംസ്ഥാന മുഖ്യമന്ത്രി ും ചെയ്യുന്നത്. അതിൽ ഏറ്റവും അധികം ശ്രദ്ധ പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് ജനസമ്പർക്കം ഒഴിവാക്കുവാനും എന്നാൽ മാനസികമായി ഒത്തൊരുമയോടുകൂടി ഈ ലോക വിപത്തിനെ നേരിടാനും തന്നെയാണ്. നിലവിൽ കോവിഡ് പ്രതിരോധ നടപടി രാജ്യത്ത് ഊർജിതമാകുമ്പോൾ ബംഗാൾ മുഖ്യമന്ത്രി മമത ബാനർജി പൊതുനിരത്തിലിറങ്ങി സാമൂഹ്യ അകലം ജനങ്ങൾ പാലിക്കേണ്ടതിനായുള്ള അനിവാര്യതയെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തുവാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അതിനിടയിൽ റോഡിൽ കാലത്തെ വരച്ച ജനങ്ങളോട് അകലം പാലിക്കുവാൻ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത് മാർച്ച് 21 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞ ഏറ്റവും മുഖ്യമായ കാര്യം സാമൂഹ്യ അകലം പാലിക്കാൻ തന്നെയാണ്. അതിൽ ഏറ്റവും പ്രസക്തം അധികമാരും അവശ്യ സാധനങ്ങളോ മരുന്നോ മറ്റും വാങ്ങുന്ന ഒഴികെ പൊതുനിരത്തിൽ കഴിവതും ഇറങ്ങാതിരിക്കുക എന്നത് തന്നെയാണ്. കൊറോണയിൽ നിന്ന് രക്ഷപ്പെടുവാൻ അകലം പാലിക്കുന്നതിൽ കവിഞ്ഞ മറ്റു മാർഗങ്ങളൊന്നുമില്ല എന്നും പ്രധാനമന്ത്രി അന്ന് ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്ന വേളയിൽ പറയുകയുണ്ടായി. കടകളിൽ സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവരെല്ലാം അകലം നിലനിർത്തിയുള്ള അച്ചടക്കം പാലിച്ച് തുടങ്ങിയെന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങളിൽ ഒന്നു തന്നെയാണ്. അകലം ഉറപ്പുവരുത്താനായി മാർച്ച് ചെയ്ത കള്ളികളിലാണ് ഓരോരുത്തരും സാധനം വാങ്ങാനായി വരി നിൽക്കുന്നത്. ഇത് കൊൽക്കത്തയിൽ മമത ബാനർജി നേതൃത്വത്തെ കൊടുത്തു എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കുന്നതും. ഇതിന് സമാനമായി അവശ്യ സാധനങ്ങൾ വാങ്ങുവാൻ നീണ്ട വരിയിൽ അകലം പാലിച്ച് ജനം നിൽക്കുന്ന മധുരയിലെ ചിറ്റൂരിൽ നിന്നുള്ള ഫോട്ടോ കോവിഡിനെതിരെയുള്ള പോരാട്ടത്തിൽ വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. കൊൽക്കത്തയിലെ ചന്തയിൽ എത്തി റോഡിൽ സ്വന്തം കൈകൊണ്ട് കളം വരച്ച് ജനങ്ങളെ സാമൂഹ്യ അകലം പാലിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് ബോധവൽക്കരിക്കുകയായിരുന്നു മമത. ഇത് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. നിലവിൽ ഇന്ത്യ പോലൊരു ജനസാന്ദ്രത ഏറിയ രാജ്യത്തിൽ കടുത്ത നടപടികൾ പോലീസും മറ്റു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും നടത്തിയത് രോഗം പടർന്നത് പിന്നെ നിയന്ത്രിക്കുക അസാധ്യമായത് കൊണ്ട് തന്നെയാണ്. തെലങ്കാനയിൽ പുറത്തിറങ്ങിയാൽ ജീവഹാനി വരെ സംഭവിക്കുന്ന തരത്തിൽ നിയമ നടപടികൾ ഊർജിതപ്പെടുത്തിയിരിക്കുന്നു. ഇത് കടുത്ത ഭീതി ഉളവാക്കിയ സംഭവം തന്നെയായിരുന്നു. എന്നാൽ അത്തരത്തിൽ ഒരാൾക്കും ജീവൻ നഷ്ടപ്പെട്ടുവെന്ന് റിപ്പോർട്ട് വന്നിട്ടുമില്ല. രാജ്യം ഇത്തരമൊരു അടിയന്തരാവസ്ഥയെ നേരിടുമ്പോൾ ഏറ്റവും കരുതലോടെ തന്നെയാണ് ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.